നമസ്കാരം, എൻ്റെ പേര് ഗുരുദാസി, ന്യൂട്രീഷനിസ്റ്റ് കൗൺസിലർ, മാനാ ഹെൽത്ത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബിഞ്ച് ഈറ്റിങ്ങിനാണ്. ഇന്നത്തെ കാലത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈറ്റിംഗ് ഡിസോർഡർ. പലപ്പോഴായി നമ്മളിത് നിസ്സാരവൽക്കരിക്കുന്നുണ്ടെങ്കിലും ഇത് ശ്രദ്ധാപൂർവമായി കണക്കാക്കേണ്ട ഒരു രോഗം തന്നെയാണ്. ഭക്ഷണത്തോടുള്ള വിരക്തി മാത്രമല്ല അത്യാർത്തിയും ഒരു രോഗമാണ്. ബിഞ്ച് ഈറ്റിംഗ് എന്ന കാറ്റഗറിയിലാണ് ഈ ഒരു രോഗം പെടുന്നത്. അമിതമായ ഭക്ഷണം കഴിക്കുമ്പോൾ വെയിറ്റ് കൂടുന്നത് സാധാരണമാണ്. അളവിലധികം ഭക്ഷണം കഴിക്കുക, പിന്നീട് അതോർത്ത് കുറ്റബോധം തോന്നുക എന്നതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അപ്പോൾ ഇതിനെ എങ്ങനെയൊക്കെ നമ്മൾ തടയാം എന്നുള്ളത് നോക്കാം. നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നത് ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ ഡയറ്റിങ്ങിലാണെങ്കിൽ തന്നെ ആൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്സ് എല്ലാം ഉപേക്ഷിക്കും. പിന്നീട് അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചും ഫുഡ് കാണുമ്പോൾ അതിനോടുള്ള ഒരു ആർത്തി കൂടുതലാവും. അതുകൊണ്ട് തന്നെ അമിത ഫുഡ് കഴിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ അത് ഫുള്ളി കൺട്രോൾ ചെയ്യാണ്ട് അത് കുറച്ച് കഴിച്ച് അതിനുശേഷം കാലറി ബേൺ ഔട്ട് ചെയ്യാൻ, എക്സസൈസ് വ്യായാമത്തിലൂടെ ബേൺ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നാരുകൾ കൂടിയ ഭക്ഷണങ്ങൾ, അതായത് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഉറക്കക്കുറവും ഒരു പ്രധാന കാരണമാണ് വെയിറ്റ് ഗെയിനായിട്ട്. അപ്പോൾ ഉണരുന്നതിൻ്റെയും ഉറക്കത്തിൻ്റെയും കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഷെഡ്യൂൾ ചെയ്യുന്നതും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കൂടുതലും ജങ്ക് ഫുഡ്സ്, അതായത് ചിപ്സ്, ചോക്ലേറ്റ്സ് അതുപോലെയുള്ള ജങ്ക് ഫുഡ്സൊക്കെ സ്റ്റോർ ചെയ്യാണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് സ്റ്റോർ ചെയ്ത് കുറച്ച് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചികിത്സയിലൂടെയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും നമുക്ക് ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യുന്നതിലൂടെ നല്ലൊരു റിസൾട്ട് കിട്ടും. പക്ഷേ കൂടുതൽ പേർക്കും ഇതെല്ലാം ഫോളോ ചെയ്തിട്ടും ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കമ്മിറ്റ്മെൻ്റ് കൊടുക്കാതെ ഇരിക്കാം, എന്തെങ്കിലും കാരണത്താൽ അത് പറ്റാതിരിക്കും. അതുകൊണ്ട് തന്നെ പലരിലും വീണ്ടും ആ ഒരു സ്വഭാവം വീണ്ടും വളരുകയും വെയിറ്റ് ഗെയിൻ കൂടുതലായി വരുന്നതും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കോച്ചിനെ ബന്ധപ്പെടാവുന്നതാണ്. അതിലൊരു ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് കിട്ടുമ്പോൾ നമുക്കിതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ ഈ ഒരു വെയിറ്റ് ഗെയിൻ തടയാമെന്നുള്ളത് നന്നായിട്ട് തന്നെ പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയറൽ അപ്രോച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഒരു 24 സെഷൻസിലൂടെ നമ്മൾ ഗൈഡ് ചെയ്യുകയാണ് എങ്ങനെ നിങ്ങളുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രേവിങ് തോന്നുകയാണെങ്കിൽ അതിനെങ്ങനെ കൺട്രോൾ ചെയ്യണം. ഇതിൽ നമ്മൾ അധികം വർക്കൗട്ടോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്ലാൻസോ ഒന്നും തന്നെ നിങ്ങൾക്ക് തരുന്നില്ല. നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ കഴിക്കുന്ന ഫുഡുകൾ തന്നെ വെച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്രകാരമാണ് ഡയറ്റ് പ്ലാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വേരിയേഷൻസ് കൊടുക്കുന്നുണ്ട്. ചെറിയ തോതിലുള്ള എക്സസൈസ് എന്തായാലും നമ്മൾ ചെയ്യണം. കാരണം നമ്മൾ കാലറി ഇൻ പോലെ കാലറി ഔട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ കാലറി ബേണിംഗ് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു 15 മിനിറ്റ് വാക്കിംഗ്, അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കൂട്ടി ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ വാക്കിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു എക്സസൈസും ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതൊരു ലോങ് ടേം ബെനിഫിറ്റാണ്. ഇപ്പോൾ മറ്റുള്ള പ്രോഗ്രാമിൽ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുപ്പിക്കുകയാണ് നമ്മൾ ഈ പ്രോഗ്രാം വഴി ചെയ്യുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ലോങ് ടേം ബെനിഫിറ്റാണ് കിട്ടുന്നത്. ചിലപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളുടെ ആവശ്യം വേണമെന്നുണ്ടാവില്ല. നിങ്ങൾ തന്നെ ആ ഒരു 24 സെഷനിലൂടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളത്. സാധാരണയായി നമ്മൾ കേൾക്കുന്ന പ്രശ്നം, ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു, കുറച്ച് കാലം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി, അത് കഴിഞ്ഞ് വീണ്ടും റീഗെയിൻ ചെയ്തു, വീണ്ടും പൈസ മുടക്കി അതേ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 24 സെഷൻ, അതായത് നിങ്ങൾക്ക് 4 മാസത്തെ പാക്കേജോ 6 മാസത്തെ പാക്കേജോ എടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മെയിൻ്റനൻസും ഉണ്ടാവും. നമ്മൾ ഫോളോ അപ്പും 1 വർഷം വരെ നമ്മൾ ഫോളോ അപ്പും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഈ ഒരു വെയിറ്റ് ഗെയിൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമസ്കാരം, ഞാൻ ദിൽഷാന ഷെരീഫ്, ഫിസിയോതെറാപ്പിസ്റ്റ് അറ്റ് മാനാ ഹെൽത്ത്. ഇന്ന് പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ്, ഭക്ഷണക്രമവും അതുപോലെ തന്നെ വ്യായാമവും പാലിക്കുന്നുണ്ട്, പക്ഷെ അവർ വിചാരിക്കുന്ന രീതിയിലുള്ള ശരീരഘടന നിലനിർത്തുവാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ, അതായത് ശസ്ത്രക്രിയ കൂടാതെയും അതുപോലെ വേദനരഹിതവുമായിട്ട്
ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ മൊഡാലിറ്റിയിൽ നമ്മളൊരു ഹൈ ഇൻറ്റൻസിറ്റി ഫോക്സ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ടെക്നോളജിയും അതോടൊപ്പം റേഡിയോ ഫ്രീക്വൻസി ടെക്നോളജിയുമാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഏത് ഭാഗത്തെ ഫാറ്റാണോ നമുക്ക് കളയേണ്ടത് ആ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ മസിൽ ടോൺ വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. ഈ ഒരു മൊഡാലിറ്റിയിൽ, അതായത് ഈ ഒരു എക്യുപ്മെൻറ്റിൽ രണ്ട് ഹാൻഡിലാണ് വരുന്നത്. അത് ആ ഹാൻഡിൽ നിന്നിട്ടും ഒരു ഹൈ ഫ്രീക്വൻസിയിലുള്ള കാന്തിക വൈബ്രേഷൻസ് നമ്മുടെ സ്കിന്നിലോട്ട്, അതായത് ഏത് ഏരിയയിലാണോ നമുക്കത് ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഒരു 8 സെൻറ്റിമീറ്റർ ആഴത്തിൽ ആ ഒരു മസിൽസിന് അത് കണ്ടിന്യൂസ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യുകയും അതുപോലെ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു റെഗുലർ ആയിട്ടുള്ള ഈ ഒരു ട്രെയിനിങ് വഴി നമുക്ക് ആ ഒരു ഭാഗത്തുള്ള മസിൽ ഫൈബേഴ്സിനെ വളർത്തുവാനും അതുപോലെ കൊളാജൻ നെറ്റ്വർക്കിനെ ഉൽപ്പാദിപ്പിക്കുവാനും സഹായിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മൾ അത്ലറ്റ്സ് ഒക്കെ ഒരുപാട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നോർമലായിട്ട് ഇപ്പോൾ അത്ലറ്റ്സ് ഒക്കെ ഒരു 40-70% മാത്രം മസിൽ വർക്കാണ് അവർ സീവിയറായിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടിൽ അവർക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 80-100% എന്താണ് മസിൽ വർക്കും വരുന്നുണ്ട്. കാരണം ഇതിലൊരു 20,000 ഓഫ് സൂപ്ര മാക്സിമം, അതായത് ഉയർന്ന രീതിയിലുള്ള മസിൽ കോൺട്രാക്ഷൻസ് ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു, അതായത് നമ്മുടെ ഈ റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ഹീറ്റിംഗ് എഫക്റ്റ്, അതായത് നമുക്ക് ആ ഏരിയയിലുള്ള ഫാറ്റ് ലെയറിനെ അത് ഹീറ്റാക്കുകയും ഒരു 43-45 degrees അത് ചൂടാക്കുകയും അവിടെയുള്ള ആ ഒരു എന്താണ് ഫാറ്റ് സെൽസിനെ അത് ബ്രേക്ക് ഡൗൺ ആക്കിയിട്ട് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം വഴി അത് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു മൊഡാലിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആക്കുവാനും അതോടൊപ്പം മെറ്റബോളിസം കൂട്ടുക, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുവാനും പിന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആക്കുവാനും മൊബിലിറ്റി ഇമ്പ്രൂവ് ആക്കുവാനൊക്കെ സാധിക്കുന്നു. ഈ ഒരു സെഷൻ നമുക്ക് വേണ്ടത് ഒരു ഓരോ സെഷനിലും ഒരു 20,000 എന്താണ് കോൺട്രാക്ഷൻസ് ആണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ ഏരിയക്കും വേണ്ടിയിട്ട് ഒരു 4 സെഷൻ വീതമാണ് വേണ്ടത്. ആഴ്ചയിൽ 2 പ്രാവശ്യം എന്ന രീതിയിലാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. ഈ ഒരു മൊഡാലിറ്റിയുടെ കൂടെ തന്നെ ഡയറ്റീഷ്യൻ പറഞ്ഞ പോലെ ആ ഒരു ഫുഡും കാര്യങ്ങളും ആ ഒരു പേഷ്യൻറ്റിന് ആവശ്യമായ രീതിയിലുള്ള ഒരു കറക്റ്റ് പ്രോഗ്രാം അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. അതോടൊപ്പം നമ്മുടെ ഈ ഒരു മൊഡാലിറ്റിയും പ്ലസ് കുറച്ച് ലൈറ്റായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നിച്ചുള്ളൊരു ടീം വർക്കായിട്ടാണ് നമ്മളിതിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാറ്റ് അടിഞ്ഞു കൂടി നിൽക്കുന്ന കൊടവയറ് പോലെ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു ഡയറ്റ്, അതായത് നമ്മുടെ ABT പ്രോഗ്രാമും പ്ലസ് നമ്മൾ ഈ പറഞ്ഞ മൊഡാലിറ്റിയും അതോടൊപ്പം തന്നെ ലൈറ്റായിട്ടുള്ള നമ്മുടെ ഫിസിയോ പറഞ്ഞിരുന്ന കുറച്ച് എക്സസൈസ് പ്രോഗ്രാമും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതാണ്. ഇനി എന്തെങ്കിലും ഈ ഒരു മെഷീനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ചോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടുക.